हेलो फ्रेंड्स एल्ला फ्रेंड्स या चानल् स्वागत इन या कईपक पेरानो कईपक उपेरी एग्न नोक या वीटल नमुक नोक पलरुन पल तर ऐक कुछ कईप कुटा कईपत्र नोकिया कईपत्र मक्सीम कईप कुटा श्रमिक अब या प्रत्येक रीती मोन रीतील या अब या मत कूड़े कुछ कुटी स्कूल कुछ कुटी अदिष्टू अब या अदान का करती नमक वाचिक ना वीडियो वीडियो मे नि चानल आदमी का कंष्टे लाइक शेयर कूड़े सब्सक्रैब सब्सक्रैब तोट बेल ऑल ऑप्शन क्लिक मरकमे इन वीडियोस मुड़ाते का पू नमुक कईपक उपेरी नामेल कईपक उपेरी एंग्रीडियंस वे नोक इत कईपक कईपक और कईपक कुछ वेल उपड़ा चूड़ा मिपी आ चूड़ा वेलते कष्णाईट कईपक कष्णाईट अरीटि या अर मणिकूरानी अगर इटि इंगे वे कईपक कईप कुछ इन उदेश चूड़ वे उपट ना चूड़ कईपक वे अब कईपक वे और अर मु वैलुले चुी कई अब यानिवे अर मु वैलुले चुदा अरीजा तंड करवेपिल मूनो नालो वे चुदा अरीजा वे वेण कटो ऑप्शनल ऐडा अदाटे यानि और टेबिस्पू मुलग पड़ी और का टीसपू मजल पड़ी कूड़ी औरमित चेत वे नमुक वे उपाण उपे नमुक पटा मेन इंग्रीडियेंट आो ताश्य वेच्चर टीसपू कड़गे वटमुगक नड़ग कीरी ताक आवश्यक वेट नाम करवेपिल नाम या പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഞാൻ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം ട്ടോ ഞാൻ ഇതേ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മൺചട്ടിയിലാണ് ട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടി ഇവിടെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ മയക്കി എടുത്തതാണ് എല്ലാവരും മയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് മൺചട്ടി മയക്കാറെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ട്ടോ अब चटी ना चूडावटे चटी ना चूडाटे नमुक नाम वेलचो वेलच यानिव रू टेबिस्पूटे नम्डे कईपक उपेरी कुछ वेलच वेम कारण अदान इन टेस्ट को कईपक टेस्ट को वेच चेक ओरोष्टो इष्टुस चेरत चल वे वे कुछ कुछ चेरतकोड़ता मे कुछ कूड़ल चेक कम कईपक उपेरी ई उपेरी और टेस्ट किटा वेट अब एण ना चूडाटे नमुक कड़गिटक मे श्रद्धि ग्यास सीमें वैचम कड़ग ना पोटेट कड़ग नाइट पोटीटे नाम वचर तंड करवेपिल अल वटमुगक नमक चेरतो चेरत नाइट श्रद्धि ग्यास सीमें ते वाटो नाम वटमुग കടുകും അതേപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി വല്യുള്ളി ചെറിയുള്ളി ഉള്ളവർക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരമുറി വല്യുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഞാൻ ഇപ്പോഴും ഗ്യാസ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്
മൺചട്ടിയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. അതുകൊണ്ട് സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് നിറം മാറി കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഉള്ളിയൊന്ന് മൂത്ത് വരണം, ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ കളർ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം ഒന്ന് ചൂടാക്കുക, എന്നിട്ട് അതിൽ കയ്പയ്ക്ക നനനനെ, അതായത് നേരത്തെയായിട്ട് അരിഞ്ഞിട്ട് നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഊറ്റിയതാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ അതിൽ ഇരിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒച്ച കേൾക്കുന്നത്. അതായത് നമ്മൾ എണ്ണയിലേക്ക് വെള്ളം ഉള്ളത് ഇടുമ്പോൾ കുറച്ച് ഒച്ച ഉണ്ടാവുമല്ലോ, ഒച്ചയാണ് കേൾക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പാകം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ടാണ് ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഈ കയ്പയ്ക്കയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, ഈ ആവിയിൽ കടന്നിട്ട് ഈ എണ്ണയിൽ കടന്നിട്ട് ഈ കയ്പയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം, നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാലാണ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. കയ്പയ്ക്ക വേവാൻ വേണ്ടിയിട്ട് ഗ്യാസ് സിമ്മിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കയ്പയ്ക്ക ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഈ കയ്പയ്ക്ക ഉപ്പേരി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയായിട്ടുണ്ട് എന്നുള്ളത്. ഇത് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം. പിന്നെ ഈ കയ്പയ്ക്കയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. കയ്പയ്ക്കയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നമുക്കിനി ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വീണ്ടും വീണ്ടും പറയാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കയ്പയ്ക്ക നമ്മൾ രണ്ടാമത് മൂടി വെച്ചിരുന്നു, മൂടി വെച്ച് വേവിച്ചിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പം എങ്ങനെയായിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ കയ്പയ്ക്ക നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഉണ്ടോ, നല്ല കളറൊക്കെ മാറി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതെ ഇൻഗ്രീഡിയൻ്റ് ഇതാണ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി എന്നൊക്കെ പറഞ്ഞു. മുളക് പൊടി നിങ്ങളുടെ കയ്യിലുള്ള എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഞങ്ങളുടെ മുളക് പൊടിക്ക് കളറ് മാത്രമേ ഉള്ളൂ, എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് നമുക്ക് അറിയുന്നുണ്ടാവും, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് ആവട്ടെ, പാകാവട്ടെ. മൂടി വെച്ച് വേവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ കയ്പയ്ക്ക ഉപ്പേരിയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതേ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കയ്പയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പിടിച്ച് ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഇതായിട്ട് നല്ല സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ കൈപ്പക്കയുടെ പാകമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കിടക്കുന്ന ആ വെളിച്ചെണ്ണയിൽ കിടക്കുന്ന കൈപ്പക്കയാണ് ഈ ഉപ്പേരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറയ്ക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കൈപ്പക്ക ഉപ്പേരിയുടെ സ്പെഷ്യൽ കൈപ്പക്ക ഉപ്പേരി. ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ കൈപ്പക്ക ഉപ്പേരിയുടെ പാകം ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് വിളമ്പാം. ഓക്കെ, കൈപ്പക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.